റോഡ് പുതുക്കിപ്പണിയാൻ സംസ്ഥാന സർക്കാർ 5 കോടി രൂപ അനുവദിച്ച് 10 മാസമായിട്ടും നിർമ്മാണം തുടങ്ങാത്തതോടെ ഇടുക്കി കോവിലൂരിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഉദ്യോഗസ്ഥർ കരാർ നടപടികൾ വേഗത്തിലാക്കുന്നില്ലെന്നാണ് പരാതി. കോവിലൂർ മുതൽ പളത്തോട്ടം വരെ മൊത്തം 12 കിലോമീറ്റർ. കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ റോഡ് നന്നാക്കാൻ 5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ജീപ്പുകളൊഴികെ മറ്റു വാഹനങ്ങൾ നിരത്തിലിറക്കിയാൽ കേടുവരും. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ കുണ്ടിലും കുഴിയിലും വീണ് അപകടമുണ്ടാകുന്നു. കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാനാവുന്നില്ല. വണ്ടി ബ്ലേറ്റ് ഒടിഞ്ഞു പോകണു, ടാറിങ്ങായി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുത്തൻ വണ്ടി എടുത്തത്. ഇതുവരെ വിൽക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ ഈ വഴിയാണ് എല്ലാ ആംബുലൻസും സ്കൂൾ ബസ് എല്ലാം പോകുന്നത്. ഇത് പൂർണ്ണമായിട്ട് തറപ്പുന്നിട്ട് 3 വർഷമായി. പറഞ്ഞു സ്കൂൾ ബസ് ഒരു പ്രാവശ്യം ഇവിടെ വരുമ്പോൾ അപകടമുണ്ടായി, സ്കൂൾ ബസ് മറിഞ്ഞു. അപ്പോൾ അതിന് ശേഷം സ്കൂൾ ബസ് സിലന്തിയാർ ഭാഗത്ത് മുതുവാക്കുടിയിലുള്ള പറഞ്ഞ കുട്ടികളെ കയറ്റിക്കൊണ്ട് വരാനുള്ള സ്കൂൾ ബസ് ഇല്ല. ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പരിഹരിച്ചില്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടത്തോടെ സമരം തുടങ്ങാനാണ് ഇവരുടെ തീരുമാനം. അതേസമയം നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിശദീകരണം. പണം കുറവായതിനാൽ കരാറെടുക്കാൻ ആളില്ലാത്തതാണ് വെല്ലുവിളിയെന്നും അവർ കൂട്ടിച്ചേർത്തു. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.